വെൽക്കം ബാക്ക് ടു ടെക്കി ട്രാവൽ ബ്ലോഗ്സ്. ഇറ്റ്സ് മീ മിസ്സർ വിത്ത് യു. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിവരങ്ങളും വിശേഷങ്ങൾ? ഇക്കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുന്നേ നമ്മുടെ കേരളക്കരയിൽ ലോക മനസ്സാക്ഷിയെ തന്നെ നെട്ടിച്ചൊരു സംഭവം അരങ്ങേറി. വേറെ ഒന്നുമല്ല, ഭക്ഷണം തേടി അലഞ്ഞൊരു പിടിയാനയ്ക്ക്, ഗർഭിണിയായ ഒരു പിടിയാനയ്ക്ക് ആരോ ഒരു സ്ഫോടക വസ്തു നിറച്ചൊരു ഭക്ഷണ പദാർത്ഥം നൽകുകയും ആ സ്ഫോടക വസ്തു അതിൻ്റെ വായിൽ വെച്ച് പൊട്ടിത്തെറക്കുകയും വാ തകരുകയും പിന്നീട് ആ പിടിയാന മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ഈ ഒരു പ്രശ്നത്തെ വർഗീയമായിട്ടും അതിൽ രാഷ്ട്രീയപരമായിട്ടും മുതലെടുപ്പ് നടത്താൻ വേണ്ടി പല രാഷ്ട്രീയ നേതാക്കളും മുന്നോട്ട് വന്നു. എന്നാൽ ഇത്തരത്തിലൊരു വർഗീയമായ അതിലൊരു രാഷ്ട്രീയപരമായ മുതലെടുപ്പ് ലക്ഷ്യം വെച്ചു വന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് താക്കീതായി കേരള സൈബർ വാരിയേഴ്സും രംഗത്ത് വരികയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ മേനകാ ഗാന്ധിയുടെ വെബ്സൈറ്റായ പീപ്പിൾ ഫോർ ആനിമൽ ഫോറം എന്നൊരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന കേരള സൈബർ വാരിയേഴ്സിനെ കുറിച്ചിട്ട്. ഇത്തരത്തിൽ ഒത്തിരി സാമൂഹിക പ്രശ്നങ്ങളിൽ കേരള സൈബർ വാരിയേഴ്സ് അവരുടെ നിലപാടുകളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് കേരള സൈബർ വാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ ലെറ്റ്സ് റോൾ. രണ്ടായിരത്തി പതിനഞ്ച്, കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2015 ഒക്ടോബർ 23 ഈ ഒരു സൈബർ വാരിയേഴ്സ് എന്നൊരു ടീമിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ സൈബർ സ്പേസിനെ പാകിസ്ഥാൻ ഹാക്കർമാരിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് കേരള സൈബർ വാരിയേഴ്സിന്റെ ഒരു പ്രധാന എയിമായിട്ട് എടുത്തു പറയുന്നത്. ഇക്കഴിഞ്ഞ 5 ഇത്തരത്തിൽ ഒട്ടേറെ സൈബർ ഓപ്പറേഷൻസ് കേരള സൈബർ വാരിയേഴ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ പാകിസ്ഥാൻ സൈബർ സ്പേസ്. ഈ ഒരു ഓപ്പറേഷനിലൂടെ പാകിസ്ഥാന്റെ ഒട്ടനവധി ഔദ്യോഗികവും അനൌദ്യോഗികവുമായ ഒട്ടനവധി വെബ്സൈറ്റുകളാണ് ഇവർ ഹാക്ക് ചെയ്തത്. കേരള സൈബർ വാരിയേഴ്സിന്റെ മറ്റൊരു എടുത്തു പറയേണ്ട ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ട്രോൾ ബംഗ്ലാദേശ്. 2016 ഇന്ത്യൻ ക്രിക്കറ്റ് താരം MS ധോണിയുടെ ചിത്രം മോർഫ് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ആരാധകർ നടത്തിയ ഒരു മൂവ്മെന്റിന് എതിരായിട്ടായിരുന്നു ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കുമായി കേരള സൈബർ വാരിയേഴ്സ് രംഗത്ത് വരുന്നത്. ഇതിനുശേഷം 2017 ജൂലൈ 4 ഇവർ നടത്തിയൊരു ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ ഇന്ത്യൻ സെക്സ് റാക്കറ്റ്സ്. ഈ ഒരു ഓപ്പറേഷനിലൂടെ സുന്ദരിക്കുട്ടികൾ എന്നൊരു പ്രാദേശിക ഫേസ്ബുക്ക് പേജ് ഇവർ ഹാക്ക് ചെയ്യുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഇവരുടെ ശ്രദ്ധേയമായ മറ്റൊരു ഓപ്പറേഷനാണ് പൂജ ശകുൻ മേത്തയുടെ ഹിന്ദു മഹാസഭയുടെ അണ്ടറിൽ വരുന്ന 6 വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തു എന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അപമാനിക്കുകയും ഗാന്ധി ഘാതകൻ ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുകയും ചെയ്തതിനാലാണ് ഇത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്കുമായി ടീം കേരള സൈബർ വാരിയേഴ്സ് മുന്നോട്ട് വന്നത്. ഇക്കഴിഞ്ഞ 2019 തൊടുപുഴയിലെ ഒരു കുട്ടിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ചിട്ട് കേരള ലോ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റും ഇവർ ഹാക്ക് ചെയ്യുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പറേഷൻസ് കേരള സൈബർ വാരിയേഴ്സ് പൊതുസമൂഹത്തിനും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻ ബൈക്കോട്ട് കേരള, ഓപ്പറേഷൻ ഈക്വാലിറ്റി, ഓപ്പറേഷൻ ബോബി ചെമ്മണ്ണു എന്നിങ്ങനെ തുടങ്ങി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓപ്പറേഷൻ മേനകാ ഗാന്ധി എന്ന പേരിൽ മേനകാ ഗാന്ധിയുടെ വെബ്സൈറ്റായ പീപ്പിൾസ് ഫോർ ആനിമൽ ഫോറം എന്നൊരു വെബ്സൈറ്റും ഇവർ ഹാക്ക് ചെയ്യുകയുണ്ടായി. അതുപോലെ വിക്ടേഴ്സ് ടിവിയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ശ്രദ്ധേയരായ ഒരു ടീച്ചറെ, ഒരു അധ്യാപികയെ കരിവാരിത്തേക്കാൻ വേണ്ടി ചിലർ തുടങ്ങിയ ബ്ലൂ സാരീസ് എന്നൊരു ഫേസ്ബുക്ക് പേജും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള സൈബർ വാരിയേഴ്സ് കൂട്ടിക്കെട്ടുകയുണ്ടായി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി നല്ല കാര്യങ്ങൾ പൊതുസമൂഹത്തിനും വേണ്ടിയിട്ട് കേരള സൈബർ വാരിയേഴ്സിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. കേരള സൈബർ വാരിയേഴ്സ് എന്ന ഈ ഒരു ടീമിനെ കുറിച്ചിട്ട്, ഇതിന്റെ പിറകിൽ ആരാണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു വിവരം അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. അവരത് പുറത്തു വിടുകയുമില്ല, കാരണം അത് അവരുടെ സെക്യൂരിറ്റി ബാധിക്കുന്ന വിഷയമാണല്ലോ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് വരേക്കും. ടെക്കി ട്രാവൽ വ്ളോഗ്സ് സൈനിങ് ഓഫ്.